ഉപയോഗിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഒരു പിമോസ് ട്രാൻസിസ്റ്റർ വിത്ത് ഗേറ്റ് ഗ്രൗണ്ടഡ് ആണ് നമ്മളുടെ പുൾ അപ്പ് ട്രാൻസിസ്റ്റർ. ഓക്കെ, അത് എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അതുപോലെ തന്നെ പുൾ ഡൗൺ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും എന്താണ്, പാരലായിട്ടായിരിക്കും നമ്മളുടെ ട്രാൻസിസ്റ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. എൻ മോസ് ട്രാൻസിസ്റ്റർ നമ്മൾ കണക്ട് ചെയ്യുന്നത് പാരലായിട്ടായിരിക്കും. അപ്പം ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ട് വേണം നിങ്ങൾ അടുത്തതിലേക്ക് പോകാൻ. നിങ്ങളുടെ പുൾ ഡൗൺ ട്രാൻസിസ്റ്റർ, പാരലൽ എൻ മോസ് ട്രാൻസിസ്റ്റർ, പുൾ അപ്പ് ട്രാൻസിസ്റ്റർ എന്താണ് അവർ പി മോസ് ട്രാൻസിസ്റ്റർ വിത്ത് ഗേറ്റ് ഗ്രൗണ്ടഡ്. അപ്പം നമ്മൾ കാണുന്നു സി വൺ എന്ന് പറയുന്ന ഔട്ട്പുട്ട്. ഓക്കെ, യു ക്യാൻ സി ഐ തിങ്ക്. ഓക്കെ, സി വൺ ഈസ് ആക്ച്വലി ദ ഔട്ട്പുട്ട്. ഓക്കെ, ഫസ്റ്റ് കോളം ഡീകോഡറിൻ്റെ ഔട്ട്പുട്ടാണ്, ഇത് സെക്കൻഡ് ഡീകോഡറിൻ്റെ ഔട്ട്പുട്ടാണ്, ദിസ് ഈസ് തേർഡ്, ഇത് ഫോർത്ത്. അപ്പം ദിസ് ഈസ് ആക്ച്വലി സി വൺ, സി ടു, സി ത്രീ, സി ഫോർ, ദീസ് ആർ ദ ഔട്ട്പുട്ട് ഓഫ് റോ. ആൻഡ് ആർ വൺ, ആർ ടു, ആർ ത്രീ, ആർ ഫോർ ആർ ദ ഔട്ട്പുട്ട് ഓഫ് റോ ഡീകോഡർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഈ കോളം ഡീകോഡറിലേക്ക് പോകുന്നതാണ് നമ്മളുടെ സി വൺ, സി ടു, സി ത്രീ, സി ഫോർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം, ഇത് ഒരു റോമിൻ്റെ നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ടാണ്, സി ടു എന്ന് പറയുന്നത് അനദർ നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ടാണ്, സി ത്രീ എന്ന് പറയുന്നത് അനദർ നോർ ഗേറ്റ്, സി ഫോർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ നമ്മൾ നാല് ഡിഫറെൻറ്റ് നോർ ഗേറ്റ്സ്, ടു ഇൻപുട്ടുള്ള അല്ലെങ്കിൽ ത്രീ ഇൻപുട്ട്സ് ഉള്ള നാല് നോർ ഗേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ഒരു ഫോർ ബൈ ഫോർ റോം ബേസ്ഡ് റോം അറേ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം, എല്ലാവരും ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ, ഇതൊരു ചെറിയൊരു കൺസെപ്റ്റ് മാത്രമാണ്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മനസ്സിലാവും. അപ്പോൾ സി വൺ, സി ടു, സി ത്രീ, സി ഫോർ എന്ന് പറയുന്ന ഫോർ ഔട്ട്പുട്ട്സ് നമുക്ക് കിട്ടണമെങ്കിൽ ദീസ് ഫോർ ഔട്ട്പുട്ട്സ് ആർ എന്താണ്, ഈ ഫോർ ഔട്ട്പുട്ട്സും ഓരോ ഔട്ട്പുട്ടും ഏതിൻ്റെയാണ്, നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ടാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ യു ക്യാൻ സി ഐ തിങ്ക് ദീസ് ആർ വൺ, ഒരു ട്രാൻസിസ്റ്റർ ഇവിടെയുണ്ട്, ദിസ് ഈസ് അതിൻ്റെ നമ്മൾ നോർമലായിട്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന പോലെ ഇത് ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നു, ഇത് ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നു. ഒരു മൂന്ന് ട്രാൻസിസ്റ്റേഴ്സ് നമ്മൾ അതിൻ്റെ ഒരെൻഡ് ഗ്രൗണ്ടും ഒരെണ്ണത്തിൽ ഇൻപുട്ടും നമ്മൾ കൊടുത്തിരിക്കുന്നു, അത് അതിൻ്റെ ഡ്രെയിനിലാണ് നമ്മളുടെ ഔട്ട്പുട്ട് എടുക്കുന്നത്, സി വൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ കേസിൽ നമ്മൾ ഇത് നമ്മൾ നോർമലായിട്ടൊരു നോർ ഗേറ്റ് വരയ്ക്കുന്നത് പോലെ തന്നെ നമ്മൾ നോർമലായിട്ട് നോർ ഗേറ്റ് വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക, ഇങ്ങനെയാണ് അല്ലേ. ദിസ് ഈസ് പുൾ ഡൗൺ സെക്ഷൻ. ഓക്കെ, സപ്പോസ് ദിസ് ഈസ് ഒരു സി വണ്ണിൻ്റെ കേസ് നോക്കുവാണെങ്കിൽ ഏതിൻ്റെയൊക്കെയാണ്, ആർ വൺ എന്ന് പറയുന്ന ഇൻപുട്ട് എങ്ങോട്ട് പോകുന്നുണ്ട്, ഒരു ട്രാൻസിസ്റ്ററിലേക്ക് പോകുന്നുണ്ട്, ആർ ടു എന്ന് പറയുന്നത് വേറൊരു ട്രാൻസിസ്റ്ററിലേക്ക് പോകുന്നുണ്ട്, ആർ ഫോർ എന്നത് വേറൊരു ട്രാൻസിസ്റ്ററിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ദിസ് ഈസ് ആർ വൺ, ആർ ടു ആൻഡ് ആർ ഫോർ. ഓക്കെ, ദീസ് ഫോർ ട്രാൻസിസ്റ്റേഴ്സ്. ഓക്കെ, ഇങ്ങനെയെല്ലാം നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് ഒരു വേറൊരു രീതിയിൽ കണക്ട് ചെയ്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ, ആർ വൺ, ആർ ടു, ആർ ത്രീ, സോറി ആർ ടു, ആർ ഫോർ, ദീസ് ആർ ദ ത്രീ ഇൻപുട്ട് വിച്ച് ഈസ് ആക്ച്വലി ഗിവൺ ടു ദ ഫസ്റ്റ് എന്താണ് നോർ ഗേറ്റ്. ഇതിൻ്റെ പുൾ അപ് സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, യു ക്യാൻ സി ഐ തിങ്ക് ദീസ് ഈസ് അവർ പുൾ അപ് സെക്ഷൻ. ഓക്കെ, പി മോസ് ട്രാൻസിസ്റ്റർ വിത്ത് ഗേറ്റ് ഗ്രൗണ്ടഡ്. ഓക്കെ, ദിസ് ഈസ് വീഡിയോ. അപ്പോൾ ഇതാണ് നമ്മളുടെ സി വൺ എന്ന് പറയുന്നത് അല്ലേ. ഇങ്ങനെ തന്നെ എല്ലാം റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് നോക്കുക, ഒന്ന് ആർ വണ്ണിൻ്റെ ഗേറ്റിലേക്ക് കൊടുക്കുന്നു, ഒരു സൈഡ് ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നു. ആർ ടു ഒരു സൈഡ് ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നു, ആർ ഫോറും ഒരു സൈഡ് ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നു. ആൻഡ് മറ്റേ എൻഡിൽ നമ്മൾ എന്തെടുക്കുന്നു, ഔട്ട്പുട്ട് എടുക്കുന്നു, സി വൺ എടുക്കുന്നു. ഇതിൻ്റെ പുൾ അപ്പ് സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഗേറ്റ് ഗ്രൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു പി മോസ് ട്രാൻസിസ്റ്ററാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ ആർ വൺ, ആർ ടു, ആർ ഫോർ ചേർന്നിട്ടാണ് നമ്മൾ സി വൺ കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഏതൊക്കെ ചേർന്നിട്ടാണ് സി ടു കിട്ടിയിരിക്കുന്നത്, ആർ ടുവും ആർ ഫോർ ആർ ത്രീയും ചേർന്നിട്ടാണ് നമുക്ക് സി ടു കിട്ടിയിരിക്കുന്നത്. ആർ വണ്ണും ആർ ത്രീയും ചേർന്നിട്ടാണ് നമുക്ക് സി ത്രീ കിട്ടിയിരിക്കുന്നത്. ആൻഡ് ആർ ഫോർ എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ മാത്രം യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ആർ ഫോർ എന്ന് പറയുന്ന ഇൻപുട്ട് ഒരു ട്രാൻസിസ്റ്ററിൽ കൊടുത്തിട്ട് മാത്രമാണ് നമുക്ക് സി ഫോർ കിട്ടിയിരിക്കുക. അപ്പം ഇത് എങ്ങനെ നമുക്ക് കിട്ടും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കാണാം. അതായത് നമ്മൾ ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുക. ആദ്യം എന്താണ് സി വൺ എന്ന് പറയുന്നത് കിട്ടിയിരിക്കുന്നത് ഈ മൂന്ന് ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തിട്ടാണ്, ടി വൺ, ടി ടു ആൻഡ് ടി ടി ത്രീ എന്ന് വിചാരിക്കുക. ഈ മൂന്ന് ട്രാൻസിസ്റ്റർ ചേർത്തിട്ടാണ് നമുക്ക് സി വൺ കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ടി ഫോർ, ടി ഫൈവ് എന്ന് പറയുന്ന രണ്ട് ട്രാൻസിസ്റ്റർ ചേർന്നിട്ടാണ് സി ടു കിട്ടിയിരിക്കുന്നത്. ആൻഡ് ടി സിക്സ്, ടി സെവൻ എന്ന് പറയുന്ന രണ്ട് ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തിട്ടാണ് സി ത്രീ കിട്ടിയിരിക്കുന്നത്. ആൻഡ് ടി എയ്റ്റ് എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ ചേർന്നിട്ടാണ് സി ഫോർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഇവിടെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് വാട്ട് ഈസ് ആക്ച്വലി. അപ്പോൾ നമുക്കറിയാം ഒരു നോർമലി ഒരു എൻമോസ് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് സോറി ഒരു നോർ ഗേറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് പാരലായിട്ടാണ് നമ്മളുടെ എൻമോസ് ട്രാൻസിസ്റ്റർ കണക്ട് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്കറിയാം. അത് നമ്മൾ ആദ്യമേ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ആദ്യം ആ കൺസെപ്റ്റ് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നത്.
ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു വി ആർ ജസ്റ്റ് മേക്കിംഗ് എ ഫംഗ്ഷണൽ ടേബിൾ. ഓക്കെ ഓക്കെ ഒരു ഫംഗ്ഷണൽ ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ആ ഫംഗ്ഷണൽ ടേബിള് നമ്മൾ എന്തൊക്കെയാണ് കൺസിഡർ ചെയ്യുന്നത് നോക്കുക. ഈ ഫംഗ്ഷണൽ ടേബിളിൽ നമ്മൾ റോസ്, ഓക്കെ നമ്മളുടെ ഡീകോഡറിൻ്റെ ഔട്ട്പുട്ട് ആണ് നമ്മളുടെ ഇൻപുട്ട്, ആൻഡ് സി വൺ സി ടു സി ത്രീ സി ഫോർ ആർ ദ ഔട്ട്പുട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ അറ്റ് എ ടൈം ഒരു വേർഡ് ലൈൻ മാത്രം ആക്റ്റീവ് ആകുന്ന കേസ് മാത്രമേ നമ്മൾ മനസ്സിലാവും. 1 0 0 0, അതായത് നമ്മൾ നമ്മളുടെ ഡിസൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ ഇത് മാത്രം ആക്റ്റീവ്, അടുത്തത് 0 1 0 0, അടുത്തത് 0 0 1 0, അടുത്തത് 0 0 0 1. അതായത് ഒരു വേർഡ് ലൈൻ അല്ലെങ്കിൽ ഒരു റോ മാത്രമേ നമുക്ക് അറ്റ് എ ടൈം ആക്റ്റീവ് ആകുന്നുള്ളൂ. ഓക്കെ അറ്റ് എ ടൈം ഈ ആർ വൺ എന്ന് പറയുന്ന ലൈൻ ആക്റ്റീവ് ചെയ്യുന്ന സമയത്ത് ആർ ടുവും ആർ ത്രീയും ആർ ഫോറും എന്താണ്? സീറോ ആണ്. ഓക്കെ ദിസ് ഈസ് വൺ, ദെൻ റിമൈനിങ് റോസ് ആർ സീറോ. ഓക്കെ അതുപോലെ തന്നെ ആർ ടു ആക്റ്റീവ് ആകുന്ന സമയത്ത് ബാക്കി എല്ലാ റോസും സീറോ ആയിരിക്കും. ആർ ത്രീ ആക്റ്റീവ് ആകുന്ന സമയത്ത് ആർ വണ്ണും ആർ ടുവും ആർ ഫോറും സീറോ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു കോമ്പിനേഷനിൽ ഓക്കെ ഈ ഒരു ലൈൻ മാത്രം, ഒരു റോ മാത്രം അറ്റ് എ ടൈം ആക്റ്റീവ് ആകുന്ന സമയത്ത് നമുക്ക് ഈ സി വൺ എന്ന് പറയുന്ന ഈ വാല്യൂ കിട്ടണമെങ്കിൽ, ഈ സി വൺ എന്ന് പറയുന്ന ഔട്ട്പുട്ട് നമുക്ക് കിട്ടണം എങ്കിൽ, ഓക്കെ സി വണ്ണിന് ഒരു പർട്ടിക്കുലർ ഔട്ട്പുട്ട് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് കോമ്പിനേഷനിലായിരിക്കും നമ്മളുടെ ഇൻപുട്ട് ട്രാൻസിസ്റ്റർ നമ്മൾ കൊടുക്കേണ്ടത് എന്നാണ് ഇവിടെ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രം മതി. അതായത് ഒരു റോ മാത്രമേ അറ്റ് എ ടൈം നമ്മൾ ആക്റ്റീവ് ആക്കി വെക്കുന്നുള്ളൂ. വൺ ഇത് 0 0 0 0 ആവുന്നു. ഓക്കെ ആ സമയത്ത് നമ്മളുടെ സി വണ്ണും സി ടുവും സി ത്രീയും സി ഫോറിൻ്റെയും വാല്യൂ എന്തായിരിക്കും? അപ്പോൾ ഈ സി വൺ സി ടു സി ത്രീ സി ഫോർ എന്ന് പറയുന്ന ഈ വണ്ണ് മാത്രം ആക്റ്റീവ് ആക്കി വെക്കുമ്പോൾ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് സി വൺ? ഈ ആർ ടു മാത്രം ആക്റ്റീവ് ആക്കി വെക്കുമ്പോൾ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് സി വൺ? ഈ ആർ ത്രീ മാത്രം ആക്റ്റീവ് ആക്കി വെക്കുമ്പോൾ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് സി വൺ? അപ്പോൾ ഇങ്ങനെ ഓരോന്നിൻ്റെയും കേസിൽ ഈ ആർ വൺ മാത്രം ആക്റ്റീവ് ആക്കുമ്പോൾ സി വൺ സി ടു സി ത്രീ സി ഫോറിൻ്റെ വാല്യൂ എന്താണ്? ആർ വൺ ആർ ടു മാത്രം ആക്റ്റീവ് ആക്കി വെക്കുമ്പോൾ സി വൺ സി ടു സി ത്രീ സി ഫോറിൻ്റെ വാല്യൂ എന്താണ്? അതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. അതായത് നമ്മൾ ഏതൊരു കോമ്പിനേഷനിലായിരിക്കും നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് കിട്ടുക എന്നതായിരിക്കും നമ്മൾ നോക്കുക. അപ്പോൾ ഇവിടെ ഇതൊരു എന്തായിട്ട് ആക്ട് ചെയ്യണം എന്നാണ് പറഞ്ഞ്? നോർ ഗേറ്റ് ആയിട്ട് ആക്ട് ചെയ്യണം. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു നോർ ഇംപ്ലിമെൻറ്റേഷൻ ആണ് യൂസിങ് റോ. ഓക്കെ നോർ ഗേറ്റിനെ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി വാട്ട് യു ആർ ആക്ച്വലി ഡൂയിങ് മീൻസ് ഹിയർ ആർ വൺ മാത്രം ആക്റ്റീവ് ആക്കി വെക്കുന്നു. ആർ വൺ 1 0 0 0 എന്ന് പറയുന്ന കണ്ടീഷൻ. ഇവിടെ നമ്മൾ ഏതൊക്കെ കോമ്പിനേഷനിലായിരിക്കും സി വൺ സി ടു വൺ വരിക എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ, ഓക്കെ ഈ സി ടു എന്ന് പറയുന്ന വാല്യൂ നമുക്ക് വൺ വരിക, ഏതൊക്കെ റോസ് ചേർന്നിട്ടായിരിക്കും എന്ന് നോക്കുവാണെങ്കിൽ, ഈ സി ടുവിൻ്റെ കേസാണ് നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ വിചാരിക്കുക. അപ്പോൾ ഇവിടെ സി ടു എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സി ടു വൺ ആയിട്ട് വരുന്നത് വി ക്യാൻ സി ഏതൊക്കെയാണ്? ആർ വണ്ണും ഓക്കെ ഏത് കോമ്പിനേഷനിലായിരിക്കും സി ടു വൺ ആയിട്ട് വരിക, അല്ലെങ്കിൽ സി ടു എന്ന് പറയുന്നത് നോർഗേറ്റ് ആയിട്ട്, ഇത് നോർഗേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്, സി ടു എന്ന് പറയുന്ന ഔട്ട്പുട്ട് നോർഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത് ഏതൊക്കെ കേസിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർ ടുവും ആർ ത്രീയും ഈ പൊസിഷനിൽ വരുമ്പോൾ ആയിരിക്കും. അതായത് നിങ്ങൾ നോക്കുവാണെങ്കിൽ വി ക്യാൻ സി വൺ മിനിറ്റ് ഓക്കെ അതായത് നമ്മളിവിടെ പറഞ്ഞു വരുന്നത് ഇത് ആക്റ്റീവ് ആണ്. അപ്പോൾ ഏതൊക്കെ ട്രാൻസിസ്റ്റർ ചേർന്നിട്ടാണ്, ഓക്കെ എത്ര ട്രാൻസിസ്റ്റേഴ്സ് ചേർന്നിട്ടാണ് സി വൺ എന്ന് പറയുന്നത് നോർഗേറ്റ് ആയിട്ട് ആക്ട് ചെയ്യിക്കാൻ പറ്റുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആർ വൺ എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ, ആർ വൺ എന്ന് പറയുന്ന ഇൻപുട്ട് ഈ ഫസ്റ്റ് ട്രാൻസിസ്റ്ററിലേക്ക്, ഈ ടി വൺ എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ ഇവിടെ കണക്ട് ചെയ്യണം, ടി ടു എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ ഇവിടെ കണക്ട് ചെയ്യണം, ടി ത്രീ എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ ഇവിടെ കണക്ട് ചെയ്യണം. അതായത് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു ദിസ് ഈസ് ആക്ച്വലി കൺസിഡർ ആസ് വേർഡ് ലൈൻ ആൻഡ് ദിസ് ഈസ് ആക്ച്വലി കൺസിഡർ ആസ് ബിറ്റ് ലൈൻ അല്ലേ. ഇത് നമ്മളുടെ ബിറ്റ് ലൈൻ, റോ എന്ന് പറയുന്നത് വേർഡ് ലൈനും ഇതെന്ന് പറയുന്നത് ബിറ്റ് ലൈൻ എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതായത് 1 ബിറ്റ് ഡാറ്റ സ്റ്റോർ ആകുന്നത് എവിടെയാണ്? ഈ വേർഡ് ലൈനും ബിറ്റ് ലൈനും ക്രോസ് ചെയ്യുന്ന ഈ പോയിന്റിലാണ് നമ്മളുടെ ഒരു ഡാറ്റ സ്റ്റോർ ആകുന്നത്. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു നോർ ഗേറ്റ് ആയിട്ട് ഇത് ആക്ട് ചെയ്യണം എങ്കിൽ, ഓക്കെ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മളുടെ ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്, അതായത് നമ്മളുടെ 1 ബിറ്റ് സ്റ്റോർ ചെയ്യുന്നത് ഏത് പൊസിഷനിലാണ്? റോയും കോളവും
എന്താണ് ജോയിൻ ചെയ്യുന്ന ഈ പൊസിഷനിലാണ്. ഈ ഒരു പർട്ടിക്കുലർ കേസിൽ, ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ കേസിൽ, അതായത് വേർഡ് ലൈൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ബിറ്റ് ലൈൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, അതെ, നമ്മൾ ഓൾറെഡി കണ്ടു നാല് വേർഡ് ലൈനും ആർ വൺ ആർ ടു ആർ ത്രീ ആർ ഫോർ എന്ന് പറയുന്ന നാല് വേർഡ് ലൈനും ആർ വൺ ആർ ടു ആർ ത്രീ ആർ ഫോർ എന്ന് പറയുന്ന നാല് വേർഡ് ലൈനും സി വൺ സി ടു സി ത്രീ സി ഫോർ എന്ന് പറയുന്ന സി വൺ സി ടു സി ത്രീ സി ഫോർ എന്ന് പറയുന്ന നാല് ബിറ്റ് ലൈനുമാണ് നമുക്കുള്ളത്. അതായത് എവിടെയാണ് ഈ ഡേറ്റ സ്റ്റോർ ആകുന്നത്? ഈ വേർഡ് ലൈനും ബിറ്റ് ലൈനും ക്രോസ് ചെയ്യുന്ന ഈ പോയിന്റിലാണ്. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ ഫോർ ബൈ ഫോർ നോർ ബേസ്ഡ് റോം അറേയിൽ ആക്ച്വലി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ എവിടെയാണോ ട്രാൻസിസ്റ്റർ ഉള്ളത് അവിടെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഇത് ട്രാൻസിസ്റ്റർ ഉള്ള പൊസിഷനിൽ എന്താണ്, ഇറ്റ് ഈസ് ആക്ച്വലി ഗ്രൗണ്ടഡ് അല്ലെ, ഒരു എൻഡ് ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ട്രാൻസിസ്റ്റർ, ദ പ്രസൻസ് ഓഫ് ട്രാൻസിസ്റ്റർ, ആക്റ്റീവ് ട്രാൻസിസ്റ്റർ വിച്ച് വിൽ റെപ്രസെൻസ് ദ സീറോ ബിറ്റ് സ്റ്റോർ, അതായത് സീറോ സ്റ്റോർ ചെയ്യണം എന്ന് ഇവിടെ നമ്മൾ എവിടെയാണ് റെപ്രസെന്റ് ചെയ്യുക, പ്രസൻസ് ഓഫ് ട്രാൻസിസ്റ്റർ, അതായത് ഇവിടെ ഏത് വേർഡ് ലൈനും ബിറ്റ് ലൈനും ക്രോസ് ചെയ്യുന്ന പോയിന്റിലാണോ നമ്മളുടെ ആക്റ്റീവായിട്ടുള്ള ട്രാൻസിസ്റ്റർ ഉള്ളത്, ആ ട്രാൻസിസ്റ്റർ ഉള്ള പൊസിഷൻ എന്തായിരിക്കും, സീറോ ബിറ്റ് ആയിരിക്കും സ്റ്റോർ ആകുന്നത്. ഓക്കെ, സീറോ ബിറ്റ്. ഇനിയിപ്പോൾ ഈ വൺ ബിറ്റ് സ്റ്റോർ ആകുന്നതാണ് ആബ്സെൻസ്, എവിടെയാണോ ട്രാൻസിസ്റ്റർ ഇല്ലാത്തത് ആ പൊസിഷനിലായിരിക്കും വൺ ബിറ്റ് സ്റ്റോർ ആവുക. ഇവിടെ സീറോ ബിറ്റ് ആയിരിക്കും സ്റ്റോർ ആവുക, ഇവിടെ വൺ ബിറ്റ് ആയിരിക്കും സ്റ്റോർ ആവുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാം, ഇവിടെ സീറോ, ഇവിടെ സീറോ ആയിരിക്കും ആക്റ്റീവ് ആയതുകൊണ്ട് ഇവിടെ വണ്ണ്, ഇവിടെ വൺ. അതായത് പ്രസൻസ് ഓഫ് ട്രാൻസിസ്റ്റർ വിച്ച് റിപ്രസെന്റ്സ് ദ പ്രസൻസ് ഓഫ് ആക്റ്റീവ് ട്രാൻസിസ്റ്റർ, ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓൺ ആകെ ട്രാൻസിസ്റ്റർ. അപ്പൊ പ്രസൻസ് ഓഫ് ആക്റ്റീവ് ട്രാൻസിസ്റ്റർ വിച്ച് റെപ്രസെന്റ്സ് ദ സീറോ ബിറ്റ് സ്റ്റോർഡ് ആൻഡ് ആബ്സെൻസ് ഓഫ് ട്രാൻസിസ്റ്റർ, ആബ്സെൻസ് ഓഫ് ആക്റ്റീവ് ട്രാൻസിസ്റ്റർ വിച്ച് റെപ്രസെന്റ്സ് എന്താണ് വൺ ബിറ്റ് സ്റ്റോർഡ്, അത് നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കേസും നിങ്ങൾ മനസ്സിലുണ്ടായിരിക്കണം. ആബ്സെൻസ് ഓഫ് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്, നമ്മളിവിടെ വൺ ബിറ്റ് സ്റ്റോർ ചെയ്യുന്നതിനാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഏതൊക്കെ പൊസിഷനിലാണ് നമ്മൾ ട്രാൻസിസ്റ്റർ പ്ലേസ് ചെയ്തിരിക്കുന്നത് നോക്കാം. അതായത് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ വൺ എന്ന് പറയുന്നത് മാത്രം ആക്റ്റീവ് ആയിരുന്ന സമയത്ത് നമുക്ക് സി വൺ സി ടുവും സി ത്രീയും സി ഫോറും ഒരു നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ആയിട്ട് വരണമെങ്കിൽ, നിങ്ങൾ പണ്ട് സുഡോക്കു കളിക്കുമ്പോൾ ചെയ്യുന്ന ഒരേ പരിപാടിയാണ്, അതായത് ആർ വണ്ണും ആർ ടുവും ആർ ത്രീയും ആർ ഫോറും എന്താണ് നമ്മളുടെ നാല് റോസ് ആയിട്ട് വരുമ്പോൾ, അതിൽ ആർ വൺ ആക്റ്റീവ് ആകുന്ന സമയത്ത് നമുക്ക് സി വണ്ണും സി ടുവും സി ത്രീയും സി ഫോറും നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ടായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ, ഓക്കെ, ഈ വണ്ണ് മാത്രം ആക്റ്റീവ് ആയ സമയത്ത് സി വണ്ണും സി ടുവും സി ത്രീയും സി ഫോറും എന്തായിട്ട് ആക്ട് ചെയ്യണം, നോർ ഗേറ്റ് ആയിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ, നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ആയിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ, നമ്മളുടെ ട്രാൻസിസ്റ്ററിൻ്റെ പൊസിഷൻ, അതായത് പ്രസൻസ് ഓഫ് ആക്റ്റീവ് ട്രാൻസിസ്റ്റർ ഏതൊക്കെ പൊസിഷനിലായിരിക്കണം എന്ന് നോക്കുവാണെങ്കിൽ, ഈ ഒരു പൊസിഷനിൽ, അതായത് റോ വണ്ണിൻ്റെ കോളം വണ്ണിൻ്റെയും ജോയിൻ ചെയ്യുന്ന ആ പോയിന്റിൽ ആദ്യത്തെ പൊസിഷനിൽ, അതുപോലെ തന്നെ റോ ടുവിൽ ഫസ്റ്റ് പൊസിഷനിലും റോ ഫോറിലായിരിക്കും നമുക്കുണ്ടാവുക. അതുപോലെ തന്നെ സി ടു എന്ന് പറയുന്ന ഏതൊക്കെ പൊസിഷനിലായിരിക്കണം, ഈ ആർ ടു എന്ന് പറയുന്ന റോയുടെയും ആർ ത്രീ എന്ന് പറയുന്ന റോയിലുമായിരിക്കും സി ടു എന്തുണ്ടാവുക, ആർ ടുവും ഈ രണ്ട് പൊസിഷനിലായിരിക്കണം എന്തുണ്ടാകുന്നത്, നമ്മൾ ട്രാൻസിസ്റ്റർ ഉണ്ടാകുന്നത്. ഈ സി ത്രീ എന്ന് പറയുന്നത് നോർ ഗേറ്റ് ആയിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെ, ഇത് നിങ്ങൾ എങ്ങനെയാണെന്ന് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യുക, അത് ഏതൊക്കെ പൊസിഷനിലായിരിക്കണം നമ്മളുടെ ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ടെന്ന് നിങ്ങൾ തന്നെ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചോളാം. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതൊരു നോർ ഗേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുള്ളൂ. അതായത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ സി ത്രീ എന്ന് പറയുന്ന ഔട്ട്പുട്ട് നമുക്ക് നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടണമെങ്കിൽ ഏതൊക്കെ പൊസിഷനിലാണ് വേണ്ടത്, ആർ വൺ എന്ന് പറയുന്ന റോ എൻട്രി ചെയ്യുന്ന പൊസിഷനിലും ആർ ത്രീ എന്ന് പറയുന്ന റോ ഈ സി ത്രീ ക്രോസ് ചെയ്യുന്ന ആ പോയിന്റിലുമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ഇനിയിപ്പോൾ സി ഫോർ എന്ന് പറയുന്നത് ട്രാൻസിസ്റ്റർ നമുക്ക് നോർ ഗേറ്റ് ആയിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ ഈ ആർ ഫോർ എന്ന് പറയുന്ന റോ ഏതിനെ ക്രോസ് ചെയ്യുന്നത്, സി ഫോറിനെ ക്രോസ് ചെയ്യുന്ന ആ പൊസിഷനിലായിരിക്കണം ഉണ്ടാവുക. അപ്പം നിങ്ങൾ ഇതിൽ നമുക്ക് എങ്ങനെ ഇത് നോർ ഗേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുമോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം വണ്ണ് മാത്രം ആക്റ്റീവായിട്ട്, ആർ വണ്ണ് മാത്രം ആക്റ്റീവായിട്ടുള്ള കേസ് എടുത്തു. ഓക്കെ, ആർ വണ്ണ് മാത്രം, ഓക്കെ, 100000 എന്ന് പറയുന്ന കേസ് നമ്മൾ കൺസിഡർ ചെയ്തു. ഓക്കെ, ഇങ്ങനെ ഒരു കേസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഈ ഇൻപുട്ട് കൊടുക്കുമ്പോൾ, ഈ വണ്ണ് എന്ന് പറയുന്നത് കൊടുക്കുമ്പോൾ, റോയിൽ കൊടുക്കുമ്പോൾ ഇതെന്താവും, ഈ ട്രാൻസിസ്റ്റർ എന്താവും, ഓൺ ആകും, ഈ ട്രാൻസിസ്റ്റർ ഓൺ ആകും. ഓക്കെ, ദീസ് ട്രാൻസിസ്റ്റർ വിൽ ബി ഓൺ, ഇത് ഓഫ് ആയിരിക്കും, ഈ ട്രാൻസിസ്റ്റർ ഓഫ് ആയിരിക്കും. ഇവിടെ ഈ റോ മാത്രം നമുക്ക് ആദ്യം നോക്കാം, ഈ ട്രാൻസിസ്റ്ററും ഓഫ് ആയിരിക്കും. അതായത് കോളം വണ്ണിൻ്റെ ഔട്ട്പുട്ട് മാത്രം നമുക്ക് നോക്കുവാണെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ട്രാൻസിസ്റ്റർ ഓൺ ആണെങ്കിൽ, ഓക്കെ, ആർ വൺ എന്ന് പറയുന്നത് വൺ ആണ് അല്ലേ, ആർ വൺ എന്ന് പറയുന്നത് വൺ ആണ്. അപ്പോൾ ഈ നോർ ഗേറ്റിൻ്റെ കേസിൽ ഇതിൻ്റെ ഒരു എൻഡ് ഗ്രൗണ്ട് ചെയ്യുകയാണ്,
അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ട്രാൻസിസ്റ്റർ ഓൺ ആണ് എങ്കിൽ നമുക്കറിയാം, ഇത് നോക്കുക, ഇത് ആർ വൺ ഓൺ ആണ്. ഈ ഒരു ഇത് തന്നെയാണ് ആർ വണ്ണിന്റെ കേസ് ഞാൻ വരച്ചിരിക്കുന്നത്. അപ്പം ഇത് ഓൺ ആണ്, ആർ വൺ വൺ, ആർ ടു സീറോ, ആർ ഫോർ സീറോ. അപ്പം എന്താണ്, ഏതെങ്കിലും ഒരു ട്രാൻസിസ്റ്റർ ഓൺ ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? സി വൺ എന്ന് പറയുന്നത് സീറോ ആയിരിക്കത്തില്ലേ, ബിക്കോസ് ഇതെന്താണ്, ഈ പാത്തിൽ കൂടി ഗ്രൗണ്ടിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, സി വൺ ഈസ് ഈക്വൽ ടു സീറോ. അപ്പോൾ സി വൺ എന്തായി, നമുക്ക് സീറോ കിട്ടി. ഓക്കെ, ക്ലിയർ ആയോ? ഇത് മാത്രം ആക്റ്റീവ് ആവുന്ന കേസിൽ, വൺ സീറോ 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 എന്ന് പറയുന്ന കേസിൽ ഏതൊക്കെ പൊസിഷനിലാണ് നമ്മൾ ട്രാൻസിസ്റ്റർ പ്ലേസ് ചെയ്തേക്ക് നോക്കുക, ആർ വൺ ക്രോസ് ചെയ്യുന്ന പോയിന്റിൽ, ആർ ടു ക്രോസ് ചെയ്യുന്ന പോയിന്റിലും, ആർ ഫോർ ക്രോസ് ചെയ്യുന്ന പേര്. അപ്പം ആർ വണ്ണും ഇതും ക്രോസ് ചെയ്യുന്ന പോയിന്റിൽ മാത്രമേ ട്രാൻസിസ്റ്റർ ഓൺ ആയിട്ടുള്ളൂ, ബിക്കോസ് ആർ വണ് മാത്രമേ നമ്മൾ വൺ കൊടുത്തിട്ടുള്ളൂ. അപ്പം ഇത് ഓൺ ആകുമ്പോൾ ദി സി വൺ എന്ന് പറയുന്നത് എന്താകും, സീറോ ആയി. ഇനിയിപ്പം നിങ്ങൾ അടുത്ത കേസിലേക്ക് വരിക. ഇവിടെ ട്രാൻസിസ്റ്റർ ഒന്നുമില്ല, ഈ ട്രാൻസിസ്റ്റർ ഓഫാണ്, ഈ ട്രാൻസിസ്റ്ററും ഓഫാണ്. ഓക്കെ, ഇത് സീറോ ആണ്, ഇതിട്ട് സീറോ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് കഴിക്കാം, ഇവിടെ വണ് വന്നു ഓൾറെഡി, ദിസ് ഈസ് ആക്ച്വലി വൺ, ഈ റോ എന്ന് പറയുന്നത് വൺ ആണ്. അപ്പോൾ ഈ കേസിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ സി ടു എന്ന് പറയുന്നത് രണ്ട് ട്രാൻസിസ്റ്റർ ഓഫ് ആയതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു പ്രസൻസ് ഓഫ് ആൻ ആക്റ്റീവ് ട്രാൻസിസ്റ്റർ. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു പ്രസന്റ് ആക്റ്റീവ് ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഓൺ ട്രാൻസിസ്റ്റർ. ഓൺ ട്രാൻസിസ്റ്റർ എവിടെ ഉണ്ടെങ്കിലും വൺ ബിറ്റ് അല്ല, സീറോ ബിറ്റ് ആണ് സ്റ്റോർ ചെയ്യുന്നത് പറഞ്ഞു. അപ്പം ഇവിടെ എന്ന് പറയുന്നത് ആക്റ്റീവ് ആയിട്ടുള്ള ട്രാൻസിസ്റ്റർ ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ സി ടുവിൻ്റെ വാല്യൂ എന്താവും, നമുക്ക് വൺ കിട്ടും. ഓക്കെ, വൺ കിട്ടിയില്ലേ. ഇനിയിപ്പോൾ നിങ്ങൾ നോക്കുക, ആർ വൺ ആർ ടു ആർ ത്രീ ആർ ഫോർ എന്ന് പറയുന്നതിൽ അടുത്ത കേസിൽ ഇവിടെയും വൺ വന്നു, ഇത് ആക്റ്റീവ് ട്രാൻസിസ്റ്റർ ഓൺ ആയി, ഇതെന്തായി, ഗ്രൗണ്ടായി. അപ്പോൾ ഇവിടെ എന്താണ്, സീറോ ആയി. ഇനി ഇവിടെയും ഇത് ഓഫാണ്, ദെർഫോർ വി കാൻ ഏബിൾ ടു സേ പ്രസൻസ് ഓഫ് ആൻ ആക്റ്റീവ് ട്രാൻസിസ്റ്റർ വിച്ച് റെപ്രസെൻസ് സി ത്രീ സീറോ. ഇനിയിപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ വൺ ആണ്, പക്ഷേ ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല, ഇവിടെയും ട്രാൻസിസ്റ്റർ ഓഫ് ആണ്, ദെർഫോർ വി കാൻ ഏബിൾ ടു ഗെറ്റ് ഔട്ട്പുട്ട് ആസ് വൺ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് സി വൺ എന്ന് പറയുന്നത് സീറോയും സി ടു എന്ന് പറയുന്നത് വണ്ണും സി ത്രീ എന്ന് പറയുന്നത് സീറോ, സി ഫോർ എന്ന് പറയുന്നത് വൺ കിട്ടിയത്. ഓക്കെ, നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്ത കേസ് ഇതേപോലെ തന്നെ നമുക്ക് നോക്കാം. അടുത്തത് വൺ സീറോ സീറോ എന്ന് പറയുന്ന കേസിൽ നമുക്ക് ഔട്ട്പുട്ട് സീറോ വൺ സീറോ വൺ എന്ന് നമുക്ക് കിട്ടി. ഇനിയിപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ ബാക്കി കേസ് നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത കേസ് നോക്കിയേ. നെക്സ്റ്റ് വി ക്യാൻ കൺസിഡർ, അടുത്തത് സീറോ വൺ സീറോ സീറോ എന്ന് പറയുന്ന കേസ് നോക്കുവാണെങ്കിൽ, യു ക്യാൻ സീ ദാറ്റ് സീറോ വൺ സീറോ സീറോ എന്ന് പറയുന്ന കേസിൽ നമുക്ക് എങ്ങനെയാണ് നോക്കാം. പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പറയാം, എന്താണ് സീറോ വൺ, ഇത് സീറോ ആയതുകൊണ്ട് ഇത് ഓഫ്, ഇത് വൺ ആയതുകൊണ്ട് ഇത് ഓണ്, ഇതും ഓഫ്. ദെർഫോർ എന്താണ്, ഒരു ട്രാൻസിസ്റ്റർ ആക്റ്റീവ് ട്രാൻസിസ്റ്റർ ഉണ്ട്, വൺ കൊടുത്തപ്പോൾ ഈ ആർ ടു എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ എന്തായി, ആർ ടു എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ ഓൺ ആയി, ആർ ടു എന്ന് പറയുന്ന ഇൻപുട്ട് കൊടുത്തപ്പോൾ ഈ ട്രാൻസിസ്റ്റർ ഓൺ ആയി, അതുകൊണ്ട് തന്നെ നമുക്ക് സി വൺ എന്തായിരിക്കും, ഔട്ട്പുട്ട് വരിക സീറോ ആയിരിക്കും. അടുത്ത കേസിൽ ഈ സീറോ ഇവിടെ വന്നു, വൺ ഇവിടെ വന്നു, ഇവിടെയും ആക്റ്റീവ് ട്രാൻസിസ്റ്റർ ഉണ്ട്, ഇത് സി ഓഫ് ആണ്, ഇവിടെ ആക്റ്റീവ് ട്രാൻസിസ്റ്റർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും, സീറോ ആയിരിക്കും. ഇനിയിപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇത് ഓഫാണ്, ഇവിടെ ഒരു ആക്റ്റീവ് ട്രാൻസിസ്റ്റർ ഇസും ഇല്ല, ഇവിടെ ഓഫാണ്, ദെർഫോർ വി ക്യാൻ ഏബിൾ ടു സേ ആക്റ്റീവ് ആയിട്ടുള്ള ട്രാൻസിസ്റ്റർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് വൺ ആണ്. ദെർഫോർ ഹിയർ ഓൾസോ ദിസ് ഈസ് ഓഫ്, ദെർഫോർ ഔട്ട്പുട്ട് ഈസ് വൺ. ഒക്കെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് നോക്കിയേ, സീറോ സീറോ വൺ വൺ എന്നാണ് നമുക്ക് കിട്ടുക. അപ്പോൾ സെക്കൻഡ് കേസിൽ നമുക്ക് ഔട്ട്പുട്ട് കറക്റ്റ് ആയിട്ട് കിട്ടി. ഇനിയിപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് അടുത്ത കേസ് നോക്കുക. അടുത്ത കേസിൽ ഇതേപോലെ തന്നെ നമുക്ക് നോക്കാം, നോക്കിയോ, സീറോ സീറോ വൺ സീറോ എന്ന് പറയുന്ന കേസ്. അപ്പം സീറോ സീറോ ഈ കേസിൽ സീറോ ആകുമ്പോൾ ഓഫ്, ഇവിടെയും സീറോ ആകുമ്പോൾ ഓഫ്, ഇവിടെ ഒന്നുമില്ല, ട്രാൻസിസ്റ്റേഴ്സ് ഒന്നുമില്ല, ഇവിടെ വൺ, ഇവിടെയും ഓഫ്. ദെർഫോർ ഔട്ട്പുട്ട് ഈസ് എന്താണ്, എല്ലാം ഓഫാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമുക്ക് വൺ ആണ്, പ്രസൻസ് ഓഫ് ആക്റ്റീവ് ട്രാൻസിസ്റ്റേഴ്സ് ഒന്നുമില്ല, ഇതുകൊണ്ട് വൺ വന്നു. അടുത്ത കേസ് നോക്കുക, ഇവിടെ വൺ സീറോ തന്നെ, ഇവിടെയും സീറോ, ഓഫ് തന്നെ, ഇവിടെ വൺ ആണ്, അപ്പോൾ ഓൺ ആയി, ഈ ട്രാൻസിസ്റ്റർ ഓൺ ആയി, ഇവിടെയും സീറോ ആണ്. ദെർഫോർ ഇവിടെയും നമുക്ക് പറയാൻ പറ്റും ആക്റ്റീവ് ആയിട്ടുള്ള ട്രാൻസിസ്റ്റേഴ്സ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ നമുക്ക്, പക്ഷേ എന്താണ് ഇവിടെ എല്ലാം നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്, ഇഫ് യു ആർ ജസ്റ്റ് കൺസിഡറിങ് സീറോ സീറോ വൺ. ഓക്കെ, ഇത് ഓൺ ആയി അല്ലേ, ഈ ട്രാൻസിസ്റ്റർ ഓൺ ആയി, ഈ ട്രാൻസിസ്റ്റർ ഓൺ ആയി, ദെർഫോർ വി ക്യാൻ ഏബിൾ ടു സേ ദിസ് ഇസ് ഔട്ട്പുട്ട് ഈസ് സീറോ, ബിക്കോസ് ഈ വൺ ഇവിടെ കൊടുക്കുന്നതുകൊണ്ട് ഈ ട്രാൻസിസ്റ്റർ ഓൺ ആയി. ഇവിടെയും നോക്കുക, ഓഫ്, ഇവിടെയും ഓഫ്, സീറോ ആണ്, ഇവിടെ ഓൺ ആയി വീണ്ടും. ദെർഫോർ ഇവിടെ എന്താണ് ആക്റ്റീവ് ആയിട്ടുള്ള ട്രാൻസിസ്റ്റർ ഉള്ളതുകൊണ്ട് ഔട്ട്പുട്ട് സീറോ. ഇനി നിങ്ങൾ നോക്കുക, ഇവിടെ സീറോ, ഇവിടെ സീറോ, ഇവിടെ വൺ, ഇവിടെയും
ഓഫ് ദ ഫോ ഔട്ട്പുട്ട് ഈസ് വൺ. നമുക്ക് കിട്ടുന്നത് എന്താണ്? 1001 എന്ന് കിട്ടി. 1001 എന്ന് പറയുന്ന നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. ഓക്കെ, അടുത്ത് നോക്കുക. നെക്സ്റ്റ് കേസ്, ലാസ്റ്റ് കേസ് അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 0001 എന്ന് പറയുന്ന കേസിൽ നോക്കുക, ഇത് ഓഫ്, ഇത് ഓഫ്, ഇവിടെ സീറോ, ഇവിടെ വൺ ഓൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഇവിടെ ഔട്ട്പുട്ട്? വൺ, ഔട്ട്പുട്ട് സീറോ വന്നു. നോക്കുക അടുത്ത കേസിലും, ഇവിടെ സീറോ, ഇവിടെ ഓഫ്, ഇവിടെ ഓഫ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എന്താ കിട്ടും? സി ടുവിൻ്റെ വാല്യൂ വൺ നമുക്ക് കിട്ടി. നെക്സ്റ്റ് ഇവിടെയും ഓഫ്, ഇവിടെ സീറോ, ഇവിടെ ഓഫ്, സീറോ ആണ് ഇൻപുട്ട് കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്? രണ്ട് ട്രാൻസിസ്റ്റർ ഓഫ് ആണ്, ആക്റ്റീവായിട്ടുള്ള ട്രാൻസിസ്റ്റേഴ്സ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ ഇവിടെയും വൺ. ദെർഫോർ സീറോ സീറോ സീറോ, ഇവിടെ ആക്റ്റീവായിട്ട് വൺ ഇവിടെ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ട്രാൻസിസ്റ്റർ ഓൺ ആവും. ദെർഫോർ ഔട്ട്പുട്ട് സീറോ. അപ്പം 0110 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു 4x4 നോർ ബേസ്ഡ് റോം അറേ റെപ്രസെൻ്റ് ചെയ്യുക. അതായത് സി വൺ എന്ന് പറയുന്ന ഔട്ട്പുട്ട്, സി വൺ എന്ന് പറയുന്ന നമുക്ക് ഔട്ട്പുട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുവാണെങ്കിൽ, അതായത് ഈ സി വൺ എന്ന് പറയുന്ന നമുക്ക് ഔട്ട്പുട്ട് നമുക്ക് ഇങ്ങനെ നമുക്ക് കിട്ടണമെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. സി വൺ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ആർ വൺ ഏതൊക്കെ പൊസിഷനിലാണ് നമ്മൾ ട്രാൻസിസ്റ്ററിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്? ഈ ഒരു 4x4 എന്ന് പറയുന്ന ഈ കോമ്പിനേഷൻ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഈ സുഡോക്കുവിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നിരിക്കുന്നത് പോലെ തന്നെ നമ്മൾ എന്താണ് ഇവിടെയും ഏതൊക്കെ പൊസിഷനിലാണ് നമ്മൾ ട്രാൻസിസ്റ്റർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പൊസിഷനിൽ മാത്രമേ നമുക്ക് പോസിബിൾ ആയിട്ടുള്ളൂ. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് നോർ ഗേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതായത് ഈ 4 ഇൻപുട്ടും 4 ഔട്ട്പുട്ടും നമുക്ക് ഇങ്ങനെ കിട്ടണമെങ്കിൽ ഈ സി വൺ എന്ന് പറയുന്ന ഈ ഔട്ട്പുട്ട് നമുക്ക് ഈ 0010 എന്ന് പറയുന്ന ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത് ഈ നമ്മളുടെ ട്രാൻസിസ്റ്ററിൻ്റെ പൊസിഷൻ എങ്ങനെയായിരിക്കണം? ഈ പൊസിഷനിലും ആർ വൺ ക്രോസ് ചെയ്യുന്ന പോയിന്റിലും ആർ ടു ക്രോസ് ചെയ്യുന്ന പോയിന്റിലും ആർ ഫോർ ക്രോസ് ചെയ്യുന്ന പോയിന്റിലും മാത്രമാണെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഈ സി വൺ എന്ന് പറയുന്ന ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ട്രാൻസിസ്റ്റേഴ്സ് എവിടെ പ്ലേസ് ചെയ്തെന്ന് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക, അല്ലാതെ നിങ്ങൾ കണ്ടുപിടിക്കലും നടക്കില്ല. ആർ വൺ, ആർ ടു, അതുപോലെ തന്നെ ആർ ഫോർ എന്ന് പറയുന്ന ക്രോസ് ചെയ്യുന്ന പോയിന്റിലായിരിക്കണം. ഈ സി ടു എന്ന് പറയുന്ന ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ നമുക്ക് ആർ ടുവും ആർ ത്രീയും എന്ന് പറയുന്ന പൊസിഷനിലായിരിക്കണം. സി ത്രീ എന്ന് പറയുന്ന ഔട്ട്പുട്ട് നമുക്ക് കിട്ടണമെങ്കിൽ ആർ വണ്ണും ആർ ത്രീ പൊസിഷനിലായിരിക്കണം. ആർ ഫോർ എന്ന് പറയുന്ന സി ഫോർ എന്ന് പറയുന്ന ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ ആർ ഫോർ മാത്രം ട്രാൻസിസ്റ്റർ ഉണ്ടായാൽ മാത്രമേ, ഇൻപുട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പം ഏതൊക്കെ പൊസിഷനിലാണ് നമ്മൾ ട്രാൻസിസ്റ്റർ പ്ലേസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഔട്ട്പുട്ട് കിട്ടും? ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടും. നിങ്ങൾ നോക്കുക, ഇത് നോർ ഗേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് വരരുത്. ഇത് നോർ ഗേറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അതായത് നിങ്ങൾ നോക്കുവാണെങ്കിൽ ആർ വണ്ണും ആർ ടുവും ആർ ഫോറും, അതെ, ആർ വണ്ണും ആർ ടുവും ആർ വൺ ആർ ടു ആർ ഫോർ. ഇപ്പോൾ ഇത് നോക്കുക, 1000 എന്ന് പറഞ്ഞാൽ 100 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ആർ വണ്ണും ആർ ടുവും ആർ ഫോറും മാത്രമേ നിങ്ങൾ നോക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു കേസ് നോക്കുക, 100 എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് എന്താണ്? നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്താണ്? സീറോ അല്ലേ. അടുത്തതോ, 010 എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് എന്താണ്? സീറോ തന്നെ. 000 എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് എന്താണ്? വൺ ആണ്. 001 എന്ന് പറഞ്ഞാൽ സീറോയാണ്. അപ്പം ഈ ആർ വണ്ണും ആർ ടുവും ആർ ഫോറും ഇൻപുട്ട് ആയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് സി വൺ എന്ന് പറയുന്നത് നോർ ഗേറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ആയിട്ടാണ് വരിക. ഇനിയിപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ സി ടുവിൻ്റെ കേസ് നോക്കുക, ആർ ടുവും ആർ ത്രീയും. ഓക്കെ, സി ടു എന്ന് പറയുന്നത് ഏതൊക്കെ ചേർന്നിട്ടാണ്? ആർ ടുവും ആർ ത്രീയും ചേർന്നിട്ടാണ്. ആർ ടു ആൻഡ് ആർ ത്രീ ചേർന്നിട്ടാണ്. അപ്പോൾ ഇത് നോക്കുക, സി ടുവിൻ്റെ കേസിൽ 00 കൊടുത്താൽ 1 വന്നു, 10 കൊടുത്താൽ 0 വന്നു, 01 കൊടുത്താൽ 0 വന്നു, 00 കൊടുത്താൽ 1 വന്നു. ഇതും എന്തായിട്ട് ആക്ട് ചെയ്യും? നോർ ഗേറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഇനിയിപ്പോൾ നിങ്ങൾ സി ത്രീ നോക്കുവാണെങ്കിൽ ഏതൊക്കെയാണ്? ആർ വണ്ണും ആർ ത്രീയും കൊടുത്ത് നോക്കിയിട്ടാണ്, ആർ വൺ ആൻഡ് ആർ ത്രീ ചേർന്നിട്ടാണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? നമ്മളുടെ സി ത്രീ കിട്ടിയിരിക്കുന്നത്. ഇവിടെ നോക്കുക, 00 കൊടുത്താൽ 10 കൊടുത്താൽ 0, 00 കൊടുത്താൽ 1, 01 കൊടുത്താൽ 0, 00 കൊടുത്താൽ 1. അപ്പം അതെന്തായി? നോർ ഗേറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ അടുത്ത് നോക്കേണ്ടത് എന്താണ്? സി ഫോർ നോക്കുവാണെങ്കിൽ ഒൺലി യൂസിങ് ആർ ഫോർ, അല്ലേ, ആർ ഫോർ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പം 0 കൊടുത്താൽ 1, 0 കൊടുത്താൽ 1, 0 കൊടുത്താൽ 1, 1 കൊടുത്താൽ 0. അപ്പം നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? ഏതൊരു കോമ്പിനേഷനിലും നോക്കിയാലും ഏതൊക്കെ ട്രാൻസിസ്റ്റേഴ്സ് ചേർന്നിട്ടാണ് നമുക്ക് ഇത് വന്നിരിക്കുന്നത് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇങ്ങനെയായിരിക്കും വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു ഒരു റോ മാത്രമേ അറ്റ് എ ടൈം ആക്റ്റീവ് ആയിട്ടുള്ള കേസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു പൊസിഷനിൽ മാത്രമേ നമ്മളുടെ ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ടാകാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് 4x4 നോർ ബേസ്ഡ് റോമറേ. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ